ചേട്ടൻ എന്താ ഇത്രയും വൈകിയത്? പോയ കാര്യം നടക്കണ്ട. എന്താടാ അവിടെ ആളുകളൊക്കെ? ഒന്നും പറയണ്ട ചേട്ടാ, ആകെ പ്രശ്നം. എന്താ പ്രശ്നം? അവിടുത്തെ മേനോ സാറിനെ കുറച്ച് ദിവസം കാണാനില്ല. കാണാനില്ലേ? ആ അന്ന് രാത്രി ഇവിടെ വന്നില്ലേ? പിറ്റേന്ന് കാലത്ത് കല്യാണ മണ്ഡപവും ഹോട്ടലും ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഗുരുവായൂർക്ക് പോയതാ. ദിവസം 10 കഴിഞ്ഞു, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ആരോടൊരു അക്ഷരം പറഞ്ഞിട്ടില്ല, ഒരു എഴുത്ത് എഴുതി വെച്ചിട്ടില്ല. എവിടെ പോയെന്ന് ആർക്കും ഒരു വിവരമില്ല. മക്കളോ വയസ്സിനോ ഒക്കെ കരച്ചിലെന്നെ കരച്ചില്ല. കല്യാണം മുടങ്ങിയതിന്റെ വിഷമം സഹിക്കാൻ വയ്യാണ്ട് നാടുവിട്ടതാവുന്നാ പറയുന്നത്. എന്തായാലും കഷ്ടമായിപ്പോയി. ഞാൻ പെട്ടെന്ന് കുളിച്ചേക്കാം, അപ്പോഴേക്കും നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്ക്. പാക്ക് ചെയ്യാനോ? എന്തിന്? നമുക്കിപ്പോ തന്നെ സ്ഥലം വിടാം. പഴയതുപോലെ ടൗണിൽ എവിടെയെങ്കിലും ലോഡ്ജിലേക്ക് മാറാം. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എടാ കഴുതേ, അവിടെ ഒരാളെ കാണാതിരിക്കുക. ഇനി പോലീസ് വരും, പത്രക്കാർ വരും, അവരൊരു 100,000 ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് എന്തിനായി പൊല്ലാപ്പൊക്കെ? നല്ല ബെസ്റ്റ് ബുദ്ധി. ഹൗസ് ഓണറെ കാണാതായി, ഇടക്കാലത്ത് താമസിക്കാൻ വന്ന വാടകക്കാര് പെട്ടെന്ന് മുങ്ങി. നമ്മൾ രണ്ടാളാത്താവാൻ പിന്നെ ഒരു കാരണവും വേണ്ട. പത്രത്തിലൊക്കെ പടവും വരും. ശേഖര മേനോന്റെ തിരോധാനം, കോൺട്രാക്ടറും സഹായിയും അറസ്റ്റിൽ. നീ വെറുതെ പേടിപ്പിച്ചാരാ? ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, കുളിച്ചിട്ട് അവിടെ വരെ ഒന്ന് പോയി അവരൊന്ന് സമാധാനിപ്പിക്കും. അതിലുണ്ടല്ലോ പ്രശ്നം. അതിലെന്താ പ്രശ്നം? എടാ നിനക്ക് അറിഞ്ഞൂടെ, ആരുടെങ്കിലും സങ്കടം കണ്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും കരയുന്ന കണ്ടാൽ ഒരു കാര്യമില്ലാതെ എന്റെ കണ്ണു നിറയും. കാണുന്നവർ വിചാരിക്കും ഭയങ്കര ഫീലിംഗ് ആണെന്ന്. ഒരു ഫീലിംഗും ഇല്ല, പക്ഷെ കണ്ണു നിറയും. കണ്ണു നിറഞ്ഞോട്ടെ, ഫീലിംഗ് ഇല്ലല്ലോ. ചേട്ടൻ എന്തായാലും അവരെ പോയി ഒന്ന് കാണണം. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു അന്നപ്പോഴാ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ബന്ധുക്കളുടെ വീടുകളിലൊക്കെ അറിയാവുന്നിടത്തൊക്കെ നോക്കി, അവിടെ എങ്ങും ചെന്നിട്ടില്ല. വല്ലാത്ത മനപ്രയാസം ഉണ്ടായിരുന്നല്ലോ, അത് മാറുന്നവരെ ഒന്ന് വിട്ടു നിൽക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നെയും മക്കളെയും വിട്ടു നിന്ന മനസമാധാനം ഉണ്ടാവും അവന്. വരും, അധികം താമസിയാതെ വരും. ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല. എന്താ പ്രീ ഡിഗ്രിക്ക് നമുക്ക് റാങ്ക് വാങ്ങിക്കണ്ടേ? അച്ഛൻ വരുമ്പോ ഞാനിവിടെ ഇല്ലെങ്കിൽ എനിക്കും വിഷമാവും അച്ഛനും വിഷമാവും. ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടു, കുട്ടൂസേന്ന് വിളിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരുന്നത്, എന്നിട്ട് കൈനിറച്ച ചോക്ലേറ്റും ലഡ്ഡു ഒക്കെ തരുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് വർക്ക് സൈറ്റിൽ ഒന്ന് പോണം, പിന്നെ വരാം. ഇവിടെ പറയും സതാനിങ്ങ് നോക്കി, അങ്ങനെയല്ല കിടക്കുന്നത്. ഒന്നുകിൽ ദേ ഈ രണ്ടുപേരിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബലത്തിൽ, അല്ലെങ്കിൽ ദേ ഇങ്ങനെ പിടിച്ചിട്ട് ഞാവും പിഴിഞ്ഞെടുക്കുന്ന പോലെ. എന്നിട്ടും അഥവാ പാല് വരുന്നില്ലെങ്കിൽ തനിങ്ങി മാറി മറിയുന്നേ. ഇത് കണ്ടോ, ഈ മുലക്കടിയിൽ ഇങ്ങനെ 1, 2, 3 മൂന്ന് പ്രാവശ്യം ഇടിച്ചു കൊടുത്താലുണ്ടല്ലോ ചുരുത്തും. എങ്ങനെ ഇടിച്ചു കൊടുത്താലും 1.5 ലിറ്ററിൽ കൂടുതൽ പാല് ഈ പശുവിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തങ്കപ്പന്റെ പരാതി കറക്റ്റാ സാറേ, പാല് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് ദേവകിയമ്മ പറ്റിച്ചതാ. പറയാറായിട്ടില്ല പറയസേ. നല്ല കപ്പലണ്ടി പിണ്ണാക്കും പരുത്തിക്കുരുവും കൊടുത്ത് 2 ദിവസം ഇവളെ നമുക്ക് നിരീക്ഷിക്കാം. എന്നിട്ടും പാല് കൂടുതൽ തരുന്നില്ല എങ്കിൽ നടപടി എടുത്ത്. ഓക്കേ സർ. ആ താനൊന്ന് കറന്നേ, കറക്ക്. ഏടോ വേറെ ഇച്ചിരി വേദനയ്ക്ക് നല്ല ബലത്തിൽ കറക്ക്. കണ്ടോ ഇപ്പൊ പാല് വരുന്ന കണ്ടോ? സാർ, ഓ ആ പരാതിക്കാരെ സാറിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എടോ ഞാൻ വേറൊരു പരാതി നോക്കിക്കൊണ്ടിരിക്കാൻ തനിക്ക് കണ്ടാ മനസ്സിലാവില്ലേ? എനിക്ക് മനസ്സിലായി, പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. നാശം. അങ്ങനെ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയതോടു കൂടി ബുക്ക് ചെയ്ത മണ്ഡപവും ഹോട്ടൽ മുറികളും ക്യാൻസൽ ചെയ്യാൻ ശേഖര മേനോൻ ഗുരുവായൂർക്ക് പോയതാണ്. രാത്രിയായിട്ടും തിരിച്ചു വരാതായപ്പോൾ ബസ് കിട്ടാനിട്ടാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണാൻ പോയതാണെന്നോ. ഹലോ, അതെ എസ് ഐ തന്നെയാ സംസാരിക്കുന്നത്. ഡെഡ് ബോഡി കിട്ടിയെന്നോ? എവിടെ വെച്ചാ കണ്ടത്? വേണ്ട വേണ്ട വേണ്ട, തൽക്കാലം മോർച്ചിൽ തന്നെ കിടക്കട്ടെ. ശരി ശരി, ഏർപ്പാട് ചെയ്യാം. ബോഡി ഐഡന്റിഫൈ ചെയ്യാനുള്ള സുമാരമുള്ള സാർ, മുളങ്കാവിൽ എസ് ഐയാ വിളിച്ചത്. അവിടുത്തെ ഏതോ തോട്ടിൽ നിന്ന് ഡെഡ് ബോഡി കിട്ടിയെന്ന്. ആരുടെയാണ് സാർ? ഛാ, ആ കോട്ടൂരിലെ തല്ലുകേസിൽ പെട്ട് വെള്ളത്തിൽ ചാടി പയ്യനില്ലേ അവന്റെ. ഓ അത് ശരി. ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണാൻ പോയതാണെന്നോ മാത്രമേ കരുതിയുള്ളൂ.
ഗുരുവായൂർക്ക് പോയ ശേഖര മേനോൻ പിന്നീട് തിരിച്ചു വന്നില്ല. വെള്ളത്തിൽ ചാടി ചെറുക്കന്റെ കാര്യത്തിൽ ശേഖര മേനോൻ എങ്ങനെയാണോ കയറി വന്നത്? സാർ, ഇത് ഇവരുടെ പരാതിയാണ്. മനസ്സിലായി മനസ്സിലായി. ആ ശേഖര മേനോൻ പിന്നീട് തിരിച്ചു വന്നില്ല, അത്രയല്ലേ ഉള്ളൂ. ഡെഡ് ബോഡി ആയി തിരിച്ചു വന്നവന്റെ കാര്യം ആദ്യം നോക്കട്ടെ. ഞാനും കുട്ടികളും മാത്രമാണ് വീട്ടില്. ഇവിടുന്ന് കാര്യമായിട്ടൊന്ന് ശ്രമിച്ച ശ്രമിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. വരട്ടെ നോക്കാം. ചേട്ടാ, അവിടെ പോലീസൊക്കെ വന്നിരിക്കുന്നു. പോലീസ്? നീയൊന്ന് തരി, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ചേട്ടൻ ഇപ്പൊ പോണ്ട, വെറുതെ എന്തിനാ നമ്മള്? സാരല്ല, എന്തായെന്ന് അറിയാലോ. ഒരാളെ കാണാതായിട്ട് പോലീസിൽ പരാതിപ്പെടാൻ ഇത്രയും ദിവസം താമസിച്ചത് എന്താ? ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് കാത്തിരുന്നു. വരില്ല എന്ന് ഉറപ്പായപ്പോഴാ പരാതി തന്നത്, അല്ലേ മാമ? ശേഖരമേനോന് എത്ര മക്കളുണ്ട്? ഈ കാണുന്ന മൂന്നെണ്ണം മാത്രം. വേറെ ബന്ധം വല്ലതും ഉണ്ടായിരുന്നു? അതായത് രണ്ടാം ഭാര്യ, വെപ്പാട്ടി, അങ്ങനെ എന്തെങ്കിലും? അയ്യേ, ഞങ്ങൾ നല്ല അസൽ തറവാട്ടുകാരാ. നീ മറിയിക്ക. എന്തേ? താനാരാ? അയ്യ, അത് വരെ മനസ്സിലായില്ലേ. എന്റെ പേര് പങ്കുണ്ണി മേനോൻ. മെയിൻ ബിസിനസ് അടക്ക കച്ചവടം, ചാണക കച്ചവടം. ഇത് സുഭദ്രൻ വീട്, ഇതെന്റെ വീട്, ഇതെന്റെ വീട്. ഇടയ്ക്കേറി സംസാരിക്കും. താനാരോട്? മാമ. ആരെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ വെല്ലുവിളിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ അയാൾ എങ്ങോട്ട് പോയി? അതാണല്ലോ നമ്മളോട് അവരെ അന്വേഷിക്കാൻ പറഞ്ഞത്. കല്യാണം മുടങ്ങിയത് നിങ്ങളുടെയാണോ? അതെ. കാരണം? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കല്യാണം മുടങ്ങി പോകണമെങ്കിൽ കാരണം എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. അച്ഛൻ ഇഷ്ടമില്ലാത്ത പ്രണയബന്ധം വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല. പ്രണയിച്ചിട്ടേ ഇല്ല? പറയേ സാർ, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ് സാർ. ഒന്ന് വരൂ. കാണരുതാത്ത ചുറ്റുപാടിൽ നിങ്ങളെ ആരെയെങ്കിലും അച്ഛൻ കാണാൻ ഇടയാവുകയോ അതിൽ മനം നൊന്ത് നാടുവിടാൻ തോന്നുകയോ അങ്ങനെ വല്ലതും? സത്യം പറയണം. കുറെ കൂടെ മര്യാദയാവാൻ സംസാരത്തില്. സാർ, ഇതൊരു കുറ്റവാളിയുടെ വീടല്ല. ജീവന തുല്യം അവരെ സ്നേഹിക്കുന്ന അവരുടെ അച്ഛനെയാണ് കാണാതായിരിക്കുന്നത്. നിയമത്തിന്റെ വഴിയിലൂടെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുന്നതിന് പകരം വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൂടുതൽ വേദനിപ്പിക്കാണ് വേണ്ടത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ സേവകനായിരിക്കണം, സുഹൃത്തായിരിക്കണം, ശവത്തിൽ കുത്തുന്നവനായിരിക്കരുത്. സോറി സർ. നമ്മൾ ഇപ്പൊ വന്നത് ആ ശേഖരമേനോന്റെ കേസ് അന്വേഷിക്കാൻ. അതല്ലടോ. പിന്നെ അയാൾ പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലേ? ഉണ്ടോ? ഉണ്ട്. ശരിയാ, അക്ഷരം പ്രതി ശരിയാ, കാര്യമുണ്ട്. സഞ്ജീവിക്കാറ്. ശരി സാർ. ചൈത്രനിലാവിന്റെ പൊൻതീരിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച്